കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലും. മൂന്ന് പേരും വിജയപ്രതീക്ഷയോട് അതിശക്തമായി നീങ്ങുമ്പോൾ ഈ അടുത്ത കാലം വരെ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും അവസാനം സി പി എം സ്ഥാനാർത്ഥിയാകുകയും ചെയ്ത ഡോക്ടർ പി സരിൻ നമുക്കൊപ്പം ചേരുകയാണ്. പാലക്കാട് ത്രികോണ മത്സരത്തിൽ തനിക്ക് ആശങ്കയില്ലെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ പറയുന്നത്. സി പി ഐ എം അണികൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും ഡോക്ടർ സരിൻ 24നോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ശക്തി പ്രകടനത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ സരിൻ കൂടെ ചേരുകയാണ്. ഇന്നിപ്പോൾ രാവിലെ എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ? ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു ശക്തി പ്രകടനം, വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെയാണ് അത് നൽകുന്ന ഒരു ഊർജ്ജം? ഇന്ന് ആദ്യത്തെ ഞായറാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഞായറാഴ്ച സ്വാഭാവികമായി അവധി ദിവസവും ആളുകൾ അവരുടെ തന്നെ സ്വകാര്യതയിലേക്ക് ചുരുങ്ങുന്ന ഒരു ദിവസമാണ്. എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചേരാൻ കിട്ടുന്ന ആഴ്ചയിലെ ഏക ദിവസം കൂടിയാണ്. അല്ലെങ്കിൽ ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമായിട്ട് അവരൊക്കെ ഓരോ ഇടങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വ്യത്യസ്തമായ ഒരു പ്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഇന്നലത്തെ കാര്യമാണെങ്കിൽ എന്നത്തെയും പോലെ അതൊരു പ്രത്യേക ദിവസത്തെ ആവേശമല്ല, ഈ ആവേശം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ സ്വീകരിക്കുമ്പോഴും അതിനുശേഷം സ്ഥാനാർത്ഥിയാക്കുമ്പോഴും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി തുടങ്ങി എന്നുള്ളതും പ്രതീക്ഷ ലഭിച്ചു വെച്ചു എന്നുള്ളതാണോ? ഇന്നലത്തെ പ്രതീക്ഷിതയിൽ കൂടുതൽ ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സരിനെ അണികൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് കൂടിയാണോ ഇന്നലത്തെ ഒരു പ്രകടനത്തെയൊക്കെ കാണുന്നത്? അണികൾ ഇന്നലെ പാലക്കാട് നഗരസഭയുടെയും മൂന്ന് പഞ്ചായത്തിൻ്റെയും പരിധിയിൽ നിന്ന് തന്നെയാണ് കൂടുതലും എത്തിച്ചേർന്നത്. അറിഞ്ഞെത്തിയ അപ്പുറവും ഇപ്പുറവുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അവർക്ക് ശരീരഭാഷയിലൂടെയും വാക്കുകളിലൂടെയും ചിന്തയിലൂടെയും ഒക്കെ ഒരുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് എന്നുള്ളതിൻ്റെ ബോധ്യം രണ്ട് ദിവസം മുമ്പേ വന്നതാണ്. പക്ഷേ എന്നാൽ പോലും അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളതും കൂടി അവരുടെ ഇന്നലത്തെ വരവിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഇപ്പോൾ സി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ചിത്രം തെളിഞ്ഞിരിക്കുകയാണല്ലോ പാലക്കാട്. സന്തോഷം. അദ്ദേഹം ബി ജെ പിയുടെ ശക്തനായ ഒരു എതിരാളിയായിട്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വോട്ട് തേടുന്നതിന് വേണ്ടി ബി ജെ പി മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും കൂടുതൽ വ്യക്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പാലക്കാട് ത്രികോണ മത്സരം ആണോ? പാലക്കാട് ജനങ്ങളുടെ മനസ്സിൽ മത്സരം എങ്ങനെയാണ് എൽ ഡി എഫ് മുന്നിലെത്തുന്നത് എന്നുള്ളതിൻ്റെ, അവരെ മുന്നിലെത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ മാത്രമാണ്. അപ്പോൾ അവരത് കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ എൽ ഡി എഫിനെ ജനങ്ങൾ മുന്നിലെത്തിക്കും. മറ്റ് മത്സരങ്ങളെപ്പറ്റി എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോ നമ്മളോ തീർത്തും ആശങ്കാരഹിതമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് പി സരിന് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ പര്യടനം ഓരോ സ്ഥലങ്ങളിലായി നടക്കാൻ പോകുന്നു. ഒപ്പം തന്നെ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾക്കില്ല, അത് ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്. കാരണം ഷാനുവിനെ പോലെയൊക്കെയുള്ള നിരവധി പേർ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ സി കൃഷ്ണകുമാർ ശക്തനായിട്ടുള്ള ഒരു എതിരാളിയാണ് എന്നുള്ളത് കൂടി പി സരിൻ പറഞ്ഞു വയ്ക്കുന്നു.